Hello friends, welcome to my YouTube channel Ashini's World. Now, in this video, we will make a special dish called Bency Rava Uppumavu. I will tell you a little bit about it. Hi friends, my name is Sharanya. We will make a dish called Bency Rava Uppumavu. സാധാരണ റവ ഉപ്പുമാവ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പിന്നെ ഗോതമ്പിന്റെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ബെൻസി റവ ഉപ്പുമാവ് അധികാരം കഴിച്ചിരിക്കാൻ വഴിയില്ല. അപ്പൊ അതിന്റെ റെസിപ്പിയാണെന്ന് പറയാൻ പോകുന്നത്, ബെൻസി റവ ഉപ്പുമാവ്. ഓക്കെ, അപ്പൊ നമുക്ക് ഉപ്പുമാവിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ബെൻസി റവ, പിന്നെ ക്യാരറ്റ്, ഇഞ്ചി, സവോള ഒരെണ്ണം മതി, ബീൻസ്, ക്യാപ്സിക്കം, പിന്നെ കശുവണ്ടിപ്പരിപ്പ് മുന്തിരി ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അത് ലാസ്റ്റ് മതി. പിന്നെ കടുക്, മല്ലിയില, ഉപ്പ്, കറിവേപ്പില, വറ്റൽമുളക്, തേങ്ങ ചിരകിയത്, അതൊരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, വെളിച്ചെണ്ണ. നമ്മളൊരു പാത്രത്തിൽ ബെൻസി റവ നല്ലതായിട്ട് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, സിമ്മിലിട്ടിട്ടേ വറക്കാവുള്ളൂ കേട്ടോ. പാകത്തിന് വറുത്ത് ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളറാവുന്ന വരെ വറക്കണം. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വഴറ്റേണ്ട സമയമാണിത്. അപ്പൊ നമുക്കൊരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ വഴറ്റിയെടുക്കാം. ആദ്യം കടുക് വറക്കണം, വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് നല്ലപോലെ പൊട്ടിയിട്ടേ കറിവേപ്പിലയും വറ്റൽമുളകും ഇടാവുള്ളൂ, അപ്പോഴേ ടേസ്റ്റ് വരുള്ളൂ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് കറിവേപ്പില വറ്റൽമുളക് ഇടാം. എന്നിട്ട് നമുക്ക് സവോള ഇട്ട് നല്ലതായിട്ട് വഴറ്റാം. സവോള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇടുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സവോള വഴറ്റി കിട്ടും. ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സവോള ഈ പാകത്തിനായാൽ മതി. എന്നിട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് വഴറ്റാം. ക്യാരറ്റിന് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് ക്യാരറ്റ് ആദ്യം ഇടുക, എന്നിട്ട് നല്ലതായിട്ട് വഴറ്റിയിട്ട് ബാക്കി വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ബീൻസും ക്യാപ്സിക്കവും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഫ്രോസൺ ബീൻസ് ഉണ്ട്, ഫ്രോസൺ ബീൻസ് ഇഷ്ടമുള്ളവർക്ക് ഫ്രോസൺ ബീൻസും കൂടെ ആഡ് ചെയ്യാം. ഞാനിതിൽ ഫ്രോസൺ ബീൻസ് ഇട്ടിട്ടില്ല. പിന്നെ ഗരം മസാല ഒക്കെ ഇഷ്ടമുള്ളവർക്ക് മസാലയും കൂടെ ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ റവ വേവിക്കാനുള്ള വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ റവ ഉപ്പുമാവിനുള്ള അത്രയും വെള്ളം പോരാ, ബെൻസി റവയ്ക്ക് കുറച്ചുകൂടി വെള്ളം വേണം. ഈ പാകത്തിന് മതി കേട്ടോ വെള്ളം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്, എന്നാൽ പാകത്തിന് വേവേ വേണം. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പാകത്തിന് വെന്താൽ മതി. ഇത് ഒത്തിരി വെന്ത് കുഴഞ്ഞിട്ടുമില്ല, എന്നാൽ പാകത്തിന് വെന്തിട്ടുണ്ട് റവ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. റവയും വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തേങ്ങ ഇട്ടാൽ മതി കേട്ടോ. തേങ്ങ വെന്ത് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ പച്ച തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാവും ഉപ്പുമാവിന്.
അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കൊരു കരണ്ടിക്കകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തിടുന്നതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം തന്നെയാണേ. കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടുണ്ട്. ഇത് ഉപ്മാവിലോട്ട് ആഡ് ചെയ്യാം. നല്ല സൂപ്പർ ഉപ്മാവ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.